ഷറഫുദ്ദീൻ നിത്യ മേനോനും ഒരുമിച്ച് ഇതുവരെ അഭിനയിച്ചിട്ടില്ല. അവരെ എങ്ങനെയാണ് ആ ഒരു കപ്പിൾ ഇതിലെ കാസ്റ്റിംഗിലേക്ക് കൊണ്ടുവന്നത് അവർ രണ്ടുപേരെയും? പിന്നെ സ്വാഭാവികമായിട്ട് എനിക്ക് പിന്നെ റിയ ബിനോയി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ പലരെയും കുറിച്ചും ഡിസ്കസ് ചെയ്യും, ആലോചിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഒരു സമയത്ത് പിന്നെ നിത്യ ഇങ്ങനെ, കാരണം ഇത് ഏതെങ്കിലും ഒരു ക്യാരക്ടറിന് മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫിലിം അല്ല, ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അപ്പം അങ്ങനത്തെ ഒരു പ്രോജക്റ്റിലേക്ക് നിത്യ വിളിച്ചാൽ നിത്യ വരുമോ എന്നൊക്കെ ഉള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് നിത്യയായിട്ട് വളരെ നേരത്തെ പരിചയമുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് മുമ്പ് ഒരു പ്രോജക്ട് ഒരുമിച്ച് ആലോചിച്ചതാണ്. അപ്പൊ ഇടയ്ക്ക് ടെക്സ്റ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനൊരു കാര്യം എൻ്റെ ഒരു വൺ ലൈൻ ജസ്റ്റ് നിത്യ ഒന്ന് വിളിച്ച് പറഞ്ഞു. അത് ഏതാണ്ട് ഇന്ന രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് പറയാം. മുഴുവൻ കഥ പോലും പറഞ്ഞില്ല. പക്ഷെ നിത്യ ഇത് എൻ്റെ സിനിമയെ കൺസീവ് ചെയ്യുന്ന ആളും അതിൻ്റെ എൻ്റെ ഒരു ഡിസൈനിനെ മനസ്സിലാക്കുന്ന ആളും കൂടെയാണ്. അപ്പൊ നിത്യ അതിൻ്റെ അകത്ത് എക്സൈറ്റഡ് ആയി. അപ്പോ നിത്യ എന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ സ്വാഭാവികമായിട്ടും ഇത് ഭയങ്കര ലോ ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ള ഒരു ഫിലിം ആയിരുന്നു. അപ്പൊ നിത്യ പോലെ തന്നെ ഒരു ആക്ടറെ നമുക്ക് ഒരു പ്രോജക്റ്റിലോട്ട് കൊണ്ടുവരുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. പക്ഷെ നിത്യ അതിന്റെ പ്രോജക്റ്റിനെ മനസ്സിലാക്കി ഇത് കാര്യങ്ങളൊക്കെ ആക്കിയിട്ടില്ല, നമുക്ക് എന്തായാലും നമുക്ക് ഇപ്രാവശ്യം അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു ഷൂട്ട് തുടങ്ങുന്നതിന്റെ ഒരു ഒരാഴ്ച മുമ്പാണ് നിത്യ പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് പാനിക്കട്ടുള്ള ആക്ച്വലിന്റെ കഥ എന്തുവാ കഥ. അപ്പൊ ഞാൻ അപ്പോഴാണ് തന്നെ ഞാൻ വിചാരിക്കും നോക്കി ഞാൻ നിത്യയുടെ അടുത്ത് കഥ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അങ്ങനെ നിത്യ ഒരു ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ഒരു വീഡിയോ കോൾ വിളിച്ചിട്ടാണ് ഞാൻ ഇതിന്റെ കഥ ശരിക്കും പറഞ്ഞത്. നിത്യ കമ്മിറ്റ് ചെയ്ത് അഭിനയിക്കാൻ റെഡിയായി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിന്റെ അത് ജോയിൻ ചെയ്യേണ്ട അവസ്ഥയിലാണ് നിത്യ ഇതിന്റെ ഫുൾ കഥ ചോദിക്കുന്നത് എന്റെ അടുത്ത്. അല്ലെങ്കിൽ ഞാൻ വെറും ഒരു സിംഗിൾ വൺ ലൈൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള, ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ആക്ടേഴ്സിന്റെ കൂടെ ഞാൻ അധികം വർക്ക് ചെയ്തിട്ടില്ല. അത്ര അമേസിങ് ആക്ടർ എല്ലാവരും ഇതിൻ്റെ അകത്തുള്ള മുഴുവൻ ആളുകളും. ഷറഫിന്റെ അടുത്ത് ഇതാണെങ്കിൽ ഞാൻ ഷറഫിന്റെ അടുത്ത് ആദ്യം എന്റെ പൺപള്ളി നിറയുള്ള ഒരു ഓഫീസ് വെച്ചിട്ടാണ് ഇതിന്റെ ബേസിക് ഒരു വൺലൈൻ പറയുന്നത്. അപ്പം ഷറഫ് അന്നേരം ചോദിച്ച വളരെ ഒരു ചെറിയ ഒരു കാര്യത്തിൽ നിന്ന് ഷറഫ് പറഞ്ഞതിനകത്ത് ഇന്നൊരു ചെറിയൊരു കാര്യം എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നി. അത് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു ഏറ്റവും പ്രധാന ഒരു എലമെന്റ് ആക്ച്വലി ഷറഫ് പറഞ്ഞതായിരുന്നു. അപ്പം ഷറഫ് അത് പറഞ്ഞതിന് ശേഷം, ഷറഫ് പോയതിനു ശേഷം ഞാനും പ്രവീണും കൂടി ഡിസ്കസ് ചെയ്തിട്ട്, ഞാൻ പ്രവീണും കൂടെ പരസ്പരം സംസാരിക്കും പറയില്ല, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വാല്യൂ അഡീഷനാണ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഇതെല്ലാം ചെയ്തു അപ്രൂവ് ചെയ്തു പടം ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവുക അങ്ങനത്തെ നിൽക്കുന്ന സമയത്ത്, ആ സമയത്ത് പക്ഷെ ഞങ്ങള് ഞാനും പ്രവീണ എല്ലാ സമയത്തും ഓപ്പൺ ആയിരുന്നു. കാരണം നമുക്കിത് എല്ലാവർക്കും ഒരു എല്ലാവരും കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതും അഭിപ്രായം പറയുന്നതൊക്കെ ഈ സിനിമ നന്നാവാൻ വേണ്ടിയിട്ടും അത് വേണ്ടിയിട്ടുമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഷറഫ് പറഞ്ഞ ആ ഒരു ഒറ്റ എലമെന്റിൽ നിന്ന് നമ്മള് ഒരു രണ്ടു ദിവസം കൊണ്ട് ഈ സിനിമയെ വേറെ രീതിയിലോട്ട് തിരിച്ചു. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും വാല്യൂ അഡീഷൻസ് ഉണ്ട്. ഇത് ആ നിലയ്ക്ക് ടീം വർക്ക് ആയിരുന്നു. അപ്പൊ അത് ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനായിട്ടുള്ള ഒരു ഡയറക്ടറാണ്. കേരളത്തിൽ ഏറ്റവും അധികം അംഗീകാരം നേടിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ബ്രാൻഡ്, ഒറിജിനൽ ടോപ്പ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്, ബെസ്റ്റ് പ്രൈസ്, ബെസ്റ്റ് ഓഫറും. മൈജി ഫ്യൂച്ചർ, ഫ്യൂച്ചർ ഇസ് സ്മാർട്ട്. നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി.